ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഒരു പ്രത്യേക തരം തോരനാണ് ഉണ്ടാക്കുന്നത്. അത് ചേമ്പിൻ്റെ താള് വെച്ചിട്ട്, അല്ലെങ്കിൽ ചേമ്പിൻ്റെ തണ്ട്, ചേമ്പ് ചെടിയുടെ ആ സ്റ്റെം അല്ലെങ്കിൽ തണ്ട് വെച്ചിട്ടുള്ളൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ തണ്ട് നമ്മൾ മുറിച്ചെടുത്തിട്ട് നമ്മൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് പൊടിയായിട്ട് അരിഞ്ഞ് ഉണ്ടാക്കുന്ന ഒരു തോരനാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ 3 കഷ്ണം ചേമ്പിൻ്റെ തണ്ടെടുത്തിട്ടുണ്ട്. ഇത് വൃത്തിയായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ പൊടിയായിട്ട് ആദ്യം അരിഞ്ഞെടുക്കണം. ചേമ്പിൻ്റെ കൂടെ വഴറ്റി ചേർക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു 10-20 ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ചേർക്കുന്നത് തോരന് നല്ല രുചിയുണ്ടാവും. അപ്പോൾ ഒരു 10-20 ചെറിയ ഉള്ളി ഇതുപോലെ നമ്മൾ കഴുകി വൃത്തിയായിട്ട്, അതും ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ട് വേണം തോരന് നമ്മൾ വഴറ്റി ചേർക്കാൻ. തോരനിൽ ചതച്ച് ചേർക്കാനായിട്ട് ഞാൻ 1 കപ്പ് ചിരണ്ടിയ തേങ്ങ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. 1/5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളകിന് പകരം വേണമെങ്കിൽ നമുക്ക് ചുമന്ന മുളക് പൊടിയും ചേർത്തിട്ട് തോരൻ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഈ പച്ചമുളകിന് എരിവുണ്ട്. അപ്പോൾ 1/5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി എരിവ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാം, അല്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് മുളക് പൊടിയും കൂടെ ചേർക്കാം. തോരനിൽ നമ്മൾ കടുക് വറുക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം കടുക്, 3 ചുമന്നമുളക്, കുറച്ച് കരിവേപ്പില. അപ്പോൾ ഇതൊക്കെയാണ് ഈ തോരന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ആദ്യം ചേമ്പിൻ്റെ തണ്ട് വൃത്തിയായിട്ട് കഴുകി തൊലി കളഞ്ഞ് അതൊന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. കഴുകി വൃത്തിയാക്കിയെടുത്ത് ചേമ്പിൻ്റെ തണ്ടിൻ്റെ തൊലി നമുക്ക് ആദ്യം ഒന്ന് കളഞ്ഞെടുക്കാം. നമുക്ക് കത്തി വെച്ചിങ്ങനെ ചുരണ്ടി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ താള്, ചേമ്പിൻ്റെ താള് മുഴുവനും ഇപ്പോൾ ഇതുപോലെ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. തൊലി കളഞ്ഞ് വെച്ച ചേമ്പിൻ്റെ താള് നമുക്ക് കനം കുറഞ്ഞൊന്ന് അരിഞ്ഞെടുക്കണം. ചേമ്പിൻ്റെ തണ്ട് മുഴുവനും ഇപ്പോൾ ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഒന്ന് കനം കുറഞ്ഞ് സ്ലൈസ് ചെയ്തെടുക്കണം. ചെറിയ ഉള്ളി നമുക്ക് കനം കുറഞ്ഞൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കടുക് വറുത്തിട്ട് എണ്ണയിൽ നമ്മൾ വഴറ്റിയെടുക്കും. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ചേമ്പിൻ്റെ താള് ചേർക്കുന്നത്. ചെറിയുള്ളി മുഴുവനും ഇപ്പോൾ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് കടുക് വറുത്ത് തോരൻ ഉണ്ടാക്കാം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുക് അതിലിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചുമന്ന മുളകും അതേപോലെ തന്നെ കരിവേപ്പിലയും കൂടെ ചേർത്തിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി നമുക്ക് ചേർക്കണം. ചെറിയ ഉള്ളി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി വഴഞ്ഞു വരുമ്പോൾ
നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ താള് മുഴുവൻ ചേർക്കാം. ഇത് ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും അതേപോലെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കണം. മഞ്ഞളും ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതിൽ തീരെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല, കാരണം ചേമ്പിൻ്റെ താളിൽ നല്ലപോലെ വെള്ളമുണ്ട്. അപ്പോൾ അതിൽ വാട്ടർ കണ്ടൻറ് നല്ലപോലെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ ആ താള് നല്ലപോലെ വെന്ത് കിട്ടും. പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങയും ജീരകവും ഒക്കെ ഒന്ന് ചതച്ച് ചേർത്താൽ മതി. മിക്സിയുടെ ബൗളിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ, അതുപോലെ ജീരകം, പിന്നെ പച്ചമുളക് ഇതിട്ട് ഇതൊന്ന് ചതച്ചെടുത്താൽ മതി. തേങ്ങ നല്ലപോലെ അരയണ്ട. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുക്കുമ്പോഴത്തേക്കും തോരനുള്ള പാകം. ഈ ഒരു പാകത്തിൽ വേണം തേങ്ങ ചതച്ചെടുക്കാനായിട്ട്. ചേമ്പിൻ്റെ താള് വെന്ത് വരുമ്പോൾ നമുക്കിത് അതിലേക്ക് ചേർക്കാം. ചേമ്പിൻ്റെ താളിപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തേങ്ങ ചതച്ചത് ചേർക്കാം. തേങ്ങ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഇതിലിട്ടൊന്ന് വഴറ്റണം. തേങ്ങയുടെ ആ പച്ച ചുവന്ന് മാറാനാണ്, തേങ്ങ ഒന്ന് വെന്ത് വരാനാണ്. നല്ല വളരെ രുചിയുള്ള ഒരു തോരനാണ്. മിക്ക പറമ്പുള്ള വീടുകളിലൊക്കെ നമുക്ക് ഇതേപോലെ ചിലപ്പോൾ ചേമ്പിൻ്റെ ചെടി ഉണ്ടാവും. അപ്പോൾ അത് പറിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു തോരനാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലും ഈ ചേമ്പിൻ്റെ താള് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ടാണെങ്കിലും നമുക്കിതുപോലെ തോരനുണ്ടാക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് വേണമെങ്കിൽ നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർക്കാം. എനിക്കിപ്പോൾ പാകത്തിന് ഉപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പിൻ്റെ താള് വെച്ചിട്ടുള്ള തോരൻ തയ്യാറായി. ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം.